എന്ന് പറയുന്നത് കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തളി ക്ഷേത്രം, തളി മഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കണ്ടു നോക്കാം. നമ്മളിപ്പം തളി ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തളി മഹാക്ഷേത്രം. തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാളയത്ത് നിന്നും പുതിയ പാലത്തേക്ക് പോകുന്ന വഴിക്കാണ്. ഇത് നമ്മുടെ തളിക്ഷേത്ര കുളമാണ്, വലിയ കുളമാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളി കുളമാണ്. കോഴിക്കോട് ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ക്ഷേത്രം. 14-ാം നൂറ്റാണ്ടിൽ ആണ് കോഴിക്കോട് സാമൂതിരിമാർ പണി കഴിപ്പിച്ചതാണ് ഈ തളിക്ഷേത്രം. ഈ തളിക്ഷേത്രത്തിന് ഒരുപാട് ചരിത്രകഥകൾ പറയാനുണ്ട്. ഞാൻ ഈ ക്ഷേത്രത്തിനുള്ളിലോട്ട് കടന്നിട്ടില്ല. വളരെ മനോഹരമായ കൊത്തുപണികളൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ് ഇതെന്ന് പറയപ്പെടുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. പിന്നെ നമ്മുടെ പാളയം മാർക്കറ്റും ഇതിന് അടുത്ത് തന്നെയാണ്. പണ്ട് സാമൂതിരിമാരുടെ കുടുംബക്ഷേത്രമായിരുന്നു ഈ തളിക്ഷേത്രം. ഇപ്പോഴിത് മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആ കാണുന്നത് മഹാഗണപതി ക്ഷേത്രമാണ്. ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ തളി മഹാശിവക്ഷേത്രം. ഒരാൽമരം കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്നത് സാമൂതിരി ഉസ്കൂളാണ്. പിന്നെ നമ്മുടെ ഇവിടേക്ക് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ വർക്കുകൾ കാണാം, ശില്പങ്ങൾ. അതിൽ കോഴിക്കോടിൻ്റെയൊക്കെ ഓരോ ചരിത്രങ്ങൾ പറയുന്ന ശില്പങ്ങളാണ്. ഇവിടെ നിന്ന് നേരെ അങ്ങ് വരെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നടക്കാനുള്ള പാതയൊക്കെ നല്ല കല്ലിട്ട് പാകിയിട്ടുമുണ്ട്. ഇതിൻ്റെ മറുപുറത്ത് ഇത് എന്താണ് സംഭവം എന്ന് എഴുതി വെച്ച ബോർഡുണ്ട്. കോഴിക്കോട് വരുന്നവർ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ തളി ക്ഷേത്രം. തളിക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പാളയം ബസ് സ്റ്റാൻഡ് ഉള്ളത്. അതുകൊണ്ട് ബസ്സിന് വരുന്നവർക്കൊക്കെ സുഖമാണ്, ട്രെയിനിന് വരുന്നവർക്കും എളുപ്പമാണ് ഇവിടേക്ക് എത്തിച്ചേരാൻ. ഇതുണ്ടോ, ഒരുപാട് നല്ല കലാസൃഷ്ടി തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഈ കുളത്തിൽ പണ്ട് ഒരുപാട് പേര് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴതൊക്കെ ഒരു വേലി കെട്ടിയിട്ട് എപ്പോഴും തുറക്കാൻ പറ്റുന്ന സ്ഥിതിയിലല്ല. ഇതിന് ആവശ്യമുള്ളപ്പോൾ മാത്രമേ കുളത്തിലോട്ട് ആളുകൾ ഇറങ്ങാറുള്ളൂ. അതും അമ്പലത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി മാത്രം തോന്നുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് ഞാൻ മനോഹരമായ മറ്റൊരു കാഴ്ച കാണിച്ചു തരാവേ. ഈ ആൽമരത്തിൻ്റെ കാഴ്ചയല്ല ഞാൻ പറഞ്ഞത്, നേരെ അങ്ങോട്ട് നോക്കിക്കോളൂ. കണ്ടോ, നല്ല അടിപൊളിയൊരു കാഴ്ചയാണ്. ചെറിയൊരു സ്റ്റേജും ഇവിടെയുണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കാറുണ്ടെന്ന് തോന്നുന്നു. അമ്പലത്തിൻ്റെ ആ ഒരു നിശബ്ദതയും ഒരു കുളിർമയൊക്കെ നമുക്കിവിടെ വന്നിരിക്കുമ്പം അനുഭവപ്പെടുന്നതായിരിക്കും. നല്ല വൃത്തിയായി കിടക്കുന്ന ഒരു നടപ്പാതയാണിത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ഇതിൻ്റെ ചരിത്രങ്ങൾ ഈ ഓരോ ബോർഡിൻ്റെയും ബേക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട്. ത്യാഗരാജ സംഗീത സഭയുടെ ചിത്രമാണ് നമ്മളിതിൻ്റെ മറുപുറത്ത് കണ്ടത്. മാങ്ങാട്ടച്ഛനും പൂന്താനവും, അതിൻ്റെ ചരിത്രമാണ് ഇതിൻ്റെ അപ്പുറം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പം ഒരുപാട് ചരിത്രങ്ങളുറങ്ങുന്ന ഈ തളി മഹാക്ഷേത്രത്തിൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് പ്രതിപാദിച്ചത്. അതുപോലെ തന്നെ നല്ല മനോഹരമായ ഒരു ദൃശ്യാനുഭവമായിരിക്കും നിങ്ങൾക്കുണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോസും പുതിയ കാഴ്ചയുമായി ഞാൻ വീണ്ടും വരും. ഇതാണ് നമ്മുടെ തളി മഹാക്ഷേത്രം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി നമ്മുടെ പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. സ്നേഹപൂർവം, നിങ്ങളുടെ റോയി 3R വീഡിയോസ്. അപ്പോൾ നമുക്ക് കാണാവേ. താങ്ക് യു.